നീ ഇതെന്തോ കഴുകുന്നെന്ന് പറയാം അമിതേ. ഇതെന്തോ വെച്ചാ കഴുകുന്നെന്ന് അച്ഛൻകുഞ്ച ഞാൻ പറയാമേ. ഇതെന്തോ വെച്ചാ കഴുകുന്നത് കേട്ടോണേ. ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർന്നിട്ട് ഞാൻ ഇന്ന് നിർത്തട്ടോ. അമിതനോട് ഇത് പറയുന്നത് നിർത്താൻ പോവാണ്. അത് പറയാണ് അതിന് അതിന് തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ ഇവര് ഈ മാസ്റ്റർ എന്ത് ചെയ്തു? അമിത് ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ വാക്ക് വേണ്ടിയില്ല. ഞാൻ സംസാരിക്കാൻ ചെന്നപ്പോഴത്തേക്കും കൂടുതൽ സംസാരിക്കാനും വേണ്ടില്ല. അതോടുകൂടി ഇറങ്ങിപ്പോരുന്നത്. പിന്നെ ഞാൻ റൂമിലേക്ക് കൂടുതൽ പോകാറില്ല. എന്താ കേരളയോ ഏതോ പറഞ്ഞ റൂമാ അത്, ഞാൻ പോകാറില്ല. അപ്പം അഞ്ചു നേരം കഴുകുന്നത് കൊണ്ടല്ല, അതായത് ഇസ്ലാം വിശ്വാസികൾ റേപ്പ് ചെയ്ത് ചതിച്ച് വീഡിയോ പിടിച്ചു കൊണ്ടുവന്ന് നീ എന്നെ കല്യാണം കഴിച്ചില്ലേ, ഞാൻ ഇതെല്ലാം പരസ്യമാക്കുമെന്നും ഒക്കെ പറഞ്ഞ് ചതിച്ചത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ നിർവാഹമില്ലാതെ അവരെ കൂട്ടത്ത് പോകുന്നത്. എന്നുവെച്ചാൽ ആദ്യം ഉപദേശത്തെ ചതിവ്, അതായത് മൂന്ന് ദൈവമാണ് നിങ്ങൾ ആരാധിക്കുന്ന ഏകദൈവത്തെയല്ല എന്നൊക്കെ പറഞ്ഞ് ചതിവ് പറഞ്ഞ്, ഞാൻ ഇത്ര ദിവസം ഇട്ട് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് ഈ സമാധാനപ്പെടൂ. ആ അങ്ങനെ പറഞ്ഞു, ഭയങ്കര വൃത്തിയാന്ന് പറഞ്ഞു. ആ വൃത്തിയെക്കുറിച്ച് ഇനി ഈ വിഷയത്തെക്കുറിച്ച് അമീത് സംസാരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കും എവിടെങ്കിലും കേട്ടാൽ. ആ ഈ വൃത്തിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇവർക്കുള്ള അഞ്ചു നേരത്തെ വൃത്തി, ഏതായാലും മുഹമ്മദിന്റെ സുന്നത്ത് ഒരു ചെയ്യുന്നവരാണല്ലോ. ഓക്കെ, അത് ഒന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, എന്നിട്ട് വിഷയത്തിലേക്ക്. വെള്ളത്തെ പറ്റി നബി പഠിപ്പിച്ചതാണ് വെള്ളത്തെ പറ്റി കേട്ടോണേ. മേളിലിട്ടിരിക്കുന്ന ഹദീസിന് സുനന്ന നിസായി 326 അബു സയ്യിദ് അൽ ഖുദ്രിയിൽ നിന്നും പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതരെ, നായ്ക്കളും നായ്ക്കളുടെ ശരീരങ്ങളും ആർത്തവും മലിനമായ വലിച്ചെറിഞ്ഞ കിണറ്റിൽ നിന്നും നിങ്ങൾ വുദു ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, വെള്ളം ശുദ്ധമാണ്, അത് ഒന്നിലും അശുദ്ധമാകുന്നില്ല. മനസ്സിലായോ? ഇതാണ് ഇവരുടെ വൃത്തി. ആർത്തവം വന്ന സ്ത്രീകളുടെ തുണിയും ചത്ത നായും കിടക്കുന്ന ഈ വെള്ളത്തിനകത്ത് മുഹമ്മദ് നബി വുദു ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, വെള്ളം മലിനമാകുന്നില്ല. എടാ, എന്നാ പിന്നെ അങ്ങ് മോന്തി അങ്ങ് കുടിച്ചാ പോരെ? അത് ഈ വെള്ളം കൊണ്ട് ക്ലീൻ ആക്കുന്ന ഇവരാണ് നമ്മളോട് വന്നിട്ട് പറയുന്നത്, അഞ്ചു നേരം ഞങ്ങൾ കുളിക്കുന്നു, ഞങ്ങൾ ശുദ്ധിയാക്കുന്നു എന്നൊക്കെ. ഇത് ഒരു ഹദീസല്ല, സുനാൻ അന്നീസായി 327 സെയിം പറയുന്നു. ഐ പാസ്ഡ് ബൈ ദ പ്രോഫറ്റ്, ഞാൻ റസൂളിന്റെ അടുത്ത് നിന്ന് നടന്നുപോയി. വെൻ ഹി വാസ് പെർഫോമിങ് വുദു ഫ്രം ദ വെൽ ഓഫ് ബുദ്ധ. ബുദ്ധ എന്ന കിണറ്റിൽ നിന്ന് പുള്ളി വുദു എടുത്തോണ്ടിരിക്കുക, എന്തുവാ കയ്യും കാലും ലൈംഗിക ഭാഗങ്ങളെല്ലാം കഴുകിക്കൊണ്ടിരിക്കുക. ഐ സെഡ്, ആർ യു പെർഫോമിങ് വുദു ഫ്രം ഇറ്റ് വെൻ ദ ഗാർബേജ് ഈസ് ത്രോൺ ഇൻ ഇറ്റ്? ഇതിനകത്ത് എല്ലാ മലിന വസ്തുക്കളും ഇടുന്ന ആ വെള്ളത്തിനകത്തു നിന്ന് തന്നെ വുദു എടുത്തുകൊണ്ടിരിക്കുകയാണോ നബി താങ്കൾ? ഹി സെഡ്, വാട്ടർ ഈസ് നോട്ട് മെയ്ഡ് ഇംപ്യുർ ബൈ എനിത്തിങ്. വെള്ളം ഒന്നിലും അശുദ്ധമാക്കുന്നില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഒരു ഇസ്ലാമിക സഹോദരൻ എന്നെങ്കിലും ഇങ്ങനെ പറയുക, ഞങ്ങൾ ഭയങ്കര ഉയരും വൃത്തിയും ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരിക്കലും വിശ്വസിക്കരുത്, കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. കാരണം നബിചര്യയാണിത്, ഇവര് ഈ നബിചര്യ തന്നെ പിന്തുടരേണ്ടതായതുകൊണ്ട് ഇവരിതും ചെയ്യും. മനസ്സിലായോ? ഇത് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്, ഇതുപോലെ എത്ര എക്സാമ്പിൾ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ട് 3 വെച്ച് ക്ലീൻ ചെയ്യുക, അതുപോലെ തന്നെ ഇനോ പല വിഷയങ്ങളാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് ഹമീദെ, ഇതിനെ പറ്റി ആദ്യം താങ്കൾ സംസാരിക്കുക, എന്നിട്ട് നമുക്ക് മറ്റെന്തെങ്കിലും ഒക്കെ സംസാരിക്കാം. വെള്ളം ഒന്നിലും വെച്ചിട്ട് മലിനമാകുന്നില്ലയോ ഹമീദെ? അതൊന്ന് പറഞ്ഞേ. എന്തെങ്കിലും വൃത്തികേട് അതിനകത്ത് വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ വരാമെന്ന് പറഞ്ഞില്ലേ? അല്ല, മറുപടി കേൾക്കാം. നിക്കേ, ഹമീദിലേക്ക് ഒന്ന് പോയിട്ട് ഹമീദിന്റെ കഴപ്പൊന്ന് തീർക്കട്ടെ. ആ ഹമീദെ, വെള്ളം ഒന്നുകൊണ്ടും മലിനമാകുന്നില്ലെന്ന് നബി പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചത്ത പട്ടിയും ആ സ്ത്രീകളുടെ ആർത്തവം വന്ന തുണിയും അവിടെ ഉള്ള കണ്ടുകിടച്ചാണ് എല്ലാ വൃത്തികേടും ഇട്ടിട്ടും പുള്ളി അതിനകത്ത് ഉതു എടുക്കുമായിരുന്നു. താങ്കളുടെ നബിയാണ്, അപ്പം അതിനകത്ത് താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. മൂട്ടല്ല, പറഞ്ഞോളാം സഹോദരൻ. കുറെ നേരം മറുപടി പറയട്ടെ. ഞാൻ എനിക്കറിയ അവിടെ നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അതിന് കയറിയതല്ല ഇവിടെ ട്ടോ. ഞാൻ വെറുതെ പറഞ്ഞു കൊടുത്താൽ പറയാനുണ്ടെങ്കിൽ പറഞ്ഞു ഹമീദേ.
ഓക്കെ, ഞാൻ പെട്ടെന്ന് നിർത്താണ്. ഞാൻ ഈ വിഷയ ഈ ടൈറ്റിൽ കണ്ടിട്ട് കേറിയതാണ് പെട്ടെന്ന്. അതിനകത്തൊന്നും മാത്രമേ തിരിയത്തുള്ളൂ ഹമീദേ, ഇത്രയും കാലമായിട്ടും ഈ കുഴലിനകത്തുനിന്ന് വാലെടുക്കാറായില്ലോ? ഈ ടൈറ്റിൽ ഇത്രയും നാളായിട്ട് കുഴലിൽ നിന്നും വാലെടുക്കാറായില്ലയോ ഹമീദേ? നോക്കൂ, ടൈറ്റിൽ സംസാരിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇത് ഈ ഹദീസിനെ പറ്റി ഒന്നും പറയാം. നിങ്ങളല്ലയോ വെള്ളത്തിനെ പറ്റി പറഞ്ഞേ, നിങ്ങളല്ലയോ വെള്ളത്തെ പറ്റി ഞങ്ങൾ കുളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞേ. അതറിയുന്നവർ അല്ല ഇത് പറ. അപ്പൊ താങ്കൾക്ക് അറിയത്തില്ല പിന്നെ എന്ത് തേങ്ങ അറിഞ്ഞിട്ടോ ഇസ്ലാമിലോട്ട് കയറിയേ? ഇത് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് ഇസ്ലാമി താങ്കളെ അംഗീകരിച്ചത്? ആര്? അള്ളാഹു കാരുണ്യമാരനാണോ? അള്ളാഹു എന്നെങ്കിലും ഞാൻ കാരുണ്യമാനോദിനോട് പറഞ്ഞിട്ടുണ്ടോ? ഹമീദേ, ഹമീദേ, അള്ളാഹു കാരുണ്യവാനാണെന്ന് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ ഖുറാനിൽ? ഇത് ചോദിച്ചത് പറ. ഹമീദ ഇത് പറ, അള്ളാഹു കാരുണ്യവാനാണെന്ന് മുഹമ്മദിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്തായാലും പറയാ, ഹമീദ് കൂട്ടുകാരൻ പറയട്ടെ. കാരണം എവിടെ വരെ പറഞ്ഞാൽ എവിടെ വരെ പോവെന്നറിയാലോ, എവിടെ വരെ പോവെന്നറിയാമല്ലോ. അതിനുശേഷം വിളമ്പിക്കോളൂ. ഓക്കെ, അതായത് നസ്രീം ബദർ വിളമ്പണം. അവിടെ ക്വസ്റ്റ്യൻ പറയാൻ ആൻസറൊക്കെ ചോദിക്കാൻ പോവുകയാണ്. ഓക്കെ, ഓക്കെ, ഞാൻ ഈ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ ഉസ്താദ്മാർക്ക് പരസ്യമായി കഴിയുമോ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. അതിൽ വൾഗറായിട്ടൊന്നുമില്ല. ബൈബിളിന്റെ മാതിരി മോശപ്പെട്ട അർത്ഥങ്ങളുള്ള വാക്കുകളില്ല. വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റിയൊരു ഗ്രന്ഥമാണ്. മറ്റ് ജനങ്ങളോട് പറയാൻ പറ്റിയൊരു ഗ്രന്ഥമാണ്. പ്രത്യേകിച്ച് കൂട്ടുകാരൻ മ്യൂട്ട് ചെയ്യും. അമീദ് പറഞ്ഞു കഴിയുന്നു, ബാക്കിയുള്ള എല്ലാം വിവരിച്ചാ മതി. അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ട് എന്നെ താഴെ ഇറക്കൊന്നും വേണ്ട. അപ്പൊ പോവുകയാണെങ്കിൽ സംസാരിക്കണ്ട, പോവുകയാണെങ്കിൽ നിങ്ങൾ സംസാരിക്കണ്ട. അമ്മേദേ, പുള്ളി ഇവിടെ ഒന്നും നിക്കത്തില്ല. പുള്ളി ഒരു ഉത്തരം പോലും കേൾക്കാൻ നിക്കത്തില്ല. ഇപ്പൊ ഓടും. അല്ല, നല്ലപോലെ ചർച്ച നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിക്കാറുണ്ട്. പല ഗ്രൂപ്പിലും ഞാൻ നിക്കാറുണ്ടല്ലോ, പല റൂമുകളിലും. ഞാൻ ഒന്ന് എടുത്ത് ഒന്ന് ജനങ്ങളൊക്കെ ഒന്ന് പരിശോധിക്ക. അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അല്ല, താങ്കളല്ലോ, താങ്കളിപ്പം പറഞ്ഞില്ലേ, താങ്കളിപ്പം പറഞ്ഞു ഖുറാൻ എന്തുവാ നല്ല ശുദ്ധിയുള്ള പുസ്തകമാ. എന്നാ 66:12 എടുക്ക്. 66:12 എന്താ വായിക്കാത്തെ? 66:12 വായിക്കും ബ്രദറെ. ഹമീദ് 66:12 സൂറ തഹരീം അതിന്റെ 12 എടുത്ത് വായിച്ചേ. വായിക്കേ സഹോദര, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രശ്നം മനസ്സിലാകുന്നത്? അതെടുത്ത് വായിച്ചേ. ഞാൻ വായിക്കാം, ഞാൻ വായിക്കാം, വായിക്കാൻ പറഞ്ഞല്ലോ, ഞാൻ വായിക്കാം. 66:12 66:10 മുതൽ വായിക്കാട്ടോ. സത്യനിഷേധികൾക്ക് അള്ളാഹു ഒരു ഉദാഹരണം കാണിച്ചു തരികയാണ്. നൂഹിന്റെ ഭാര്യയായ ഭാര്യയെയും ലൂത്തിന്റെ ഭാര്യയെയും അവർ രണ്ടുപേരും നമ്മുടെ അടിമകളിൽപ്പെട്ട രണ്ട് സൽപുത്രരുടെ കീഴിലായിരുന്നു. എന്നിട്ട് അവരിരുവരും ആ രണ്ടുപേരുടെ അവരുടെ ഭർത്താക്കളെ വഞ്ചിച്ചു. എന്നിട്ട് അവർക്ക് ആ സ്ത്രീകൾക്ക് അള്ളാഹു യാതൊരു ശിക്ഷയും ഒഴിവാക്കി കൊടുക്കാൻ അവർക്ക് രണ്ടാൾക്കും കഴിഞ്ഞില്ല. മാത്രമല്ല, അവരോട് പറയപ്പെടുകയും ചെയ്തു, കിടക്കുന്നവരോടൊപ്പം നിങ്ങൾ രണ്ടുപേരും നരകത്തിൽ കിടക്കുകയും എന്ന്. സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി അള്ളാഹു ഫിറോന്റെ ഭാര്യയെ കാണിച്ചിരിക്കുകയാണ്. അതായത് അവർ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, എന്റെ റബ്ബെ, നീ എനിക്ക് നിന്റെ സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കി തരണമേ. ഫിറാവിനിൽ നിന്നും അവന്റെ പ്രവൃത്തികളിൽ നിന്നും
നീ എനിക്ക് എന്നെ രക്ഷിക്കണമേ, അക്രമികളായ ജനങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണമേ. ഇമ്രാന്റെ മകൾ മറിയമ്മയും ഉദാഹരണമായി കാണിക്കുന്നു. അത് എന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച് സംരക്ഷിക്കുന്ന വഴി. തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച്, അതിന് അറബിയിൽ എന്തോ പറയുന്നറിയോ, എന്തോ അറബി പറയുന്നേ, ഞാൻ ഒന്ന് തീർക്കട്ടെ, ജനങ്ങൾക്ക് മനസ്സിലാവട്ടെ. അറബിയിൽ എന്തോ പറയുന്നത്, അല്ല ഇത് ഗുഹ്യസ്ഥാനം എന്നൊക്കെ പറയുന്ന അറബി എന്ത് സാധനവും സൂക്ഷിച്ചു. ജനങ്ങൾ താഴെ, താങ്കളല്ലേ പറഞ്ഞത് ഖുറാൻ നല്ല വൃത്തിയുള്ള പുസ്തകമാണ്, എല്ലാവർക്കും വായിക്കാൻ കഴിയും, അതിനകത്തൊരു ഒരു തെറ്റൊന്നും ഇല്ല. ആ ഇനി എന്താ നീ അറബി പറയുന്നത്, എന്തോ ഈ ഗുഹ്യസ്ഥാനത്തിന്, അല്ല ഗുഹ്യസ്ഥാനം ഇപ്പൊ മലയാളത്തിനാണല്ലോ ഞാൻ വായിക്കുന്നത് അല്ലേ. ആ ശരി, വായിക്ക സഹോദര, വായിക്കേ ഹമീദേ, വായിക്ക ഹമീദേ. അതെ, തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച് നോക്കൂ മറിയം. അല്ല വിസ്താരണം വേണ്ട, വിസ്താരണം ഒന്നും വേണ്ട, വിസ്താരണം ഒന്നും വേണ്ട, പാട്ട് പാടിയാ മതി, ആ വായിച്ചാ മതി. അങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അതിൽ ഊതുകയും ചെയ്യും. അള്ളാഹു മറിയം ബീബിയോട് ചോദിച്ചായിരുന്നു. അല്ല ഹെവനച്ച ഇടക്കണ്ട, ഇടയ്ക്ക് കാരണം ഹമീദെ, ഈ നിങ്ങളുടെ ഈ അള്ളാഹു ഈ മറിയം ബീബിയോട് ചോദിച്ചായിരുന്നോ ഊതുന്നതിന് മുൻപേ? ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സൃഷ്ടിപ്പാണ് നമ്മൾ, അള്ളാഹു ഊതുന്നതിന് മുൻപേ ഈ അള്ളാഹു എന്ന പടച്ച റബ്ബ് ചോദിച്ചായിരുന്നോ? നാഞ്ച് ബ്രദറൊക്കെ ഇടയ്ക്ക് കയറല്ലേ. ഈ അള്ളാഹു എന്ന് പറയുന്ന പടച്ച റബ്ബ് ഈ ഈ ഫർജഹയിലോട്ട് ഊതുന്നതിന് മുൻപേ ചോദിച്ചായിരുന്നോ മറിയം ബീവിയോട് ഊതിക്കോട്ടെ എന്ന്? അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതായത് ജിബ്രീൽ മാലാക മറിയം ബീവിയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് അതിനു മുമ്പ്. ഇല്ല ഉണ്ട്, ഏതോ ഒരു ആയത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതെല്ലാം അറിഞ്ഞിരുന്ന അള്ളാഹു, അള്ളാഹു തന്നെയല്ലയോ വന്നിട്ട് ഊതിയത്? അള്ളാഹു ആണോ ഊതിയത്? അല്ല ഞാനൊന്ന് പറയട്ടെ, പറഞ്ഞു ഖുർആൻ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർക്ക്, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇവിടം വരെ ഞങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി, ഇതാരാ ഊതിയത് എന്ന് പറ. എന്റെ ഹമീദെ ആരാ ഊതിയെന്ന് പറയൂ ബ്രദർ, അതായത് എന്തോ നമ്മുടെ ഒരു വേറൊരു കൂട്ടുകാരനുണ്ടല്ലോ, ഞാൻ മറന്നുപോയത് പേര്. ഈ എല്ലാ റൂമിലും ചെന്നിട്ട് പറയുന്ന പേരെന്തോ അതുപോലെ സംസാരിക്കും. നമ്മളെ വന്ന ഈ റൂമിൽ മെഹരീഷ് അല്ല, വേറെ നമ്മുടെ ഫഹദിന്റെ കൂട്ടത്ത് വേറെ, ഫഹദിന്റെ കൂട്ടത്ത് വേറെ ഒരാളുണ്ടല്ലോ എല്ലാ റൂമിലും. നിഷു, നിഷുവിന്റെ നിഷുവിന്റെ സ്വഭാവം എടുക്കരുത് അമീദ്. ഈ പറഞ്ഞിട്ട് നിങ്ങൾ തന്റെ ഗുഹ്യസ്ഥാനം സൂക്ഷിച്ച ചരിത്രം സംരക്ഷിച്ചവർ, അങ്ങനെ നമ്മുടെ ആത്മാവിൽ നിന്നും നാം അതിൽ ഓതുകയും ചെയ്തു. അവളുടെ റബ്ബിന്റെ വചനങ്ങളെയും അവന്റെ ഗ്രന്ഥങ്ങളെയും അവൾ സത്യമാക്കുകയും ചെയ്തു. കണ്ടോ, അവളുടെ റബ്ബിന്റെ വചനങ്ങളെ പറ, അങ്ങനെ അതിൽ ഊതു. നാം ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആരെ ഗ്രന്ഥം എഴുതിയത്? അല്ലാഹു. എവിടെ ഊതിയ? നിങ്ങൾക്കാണ് മോശപ്പെട്ട സ്ഥലം, അള്ളാഹുവിന്റെ സൃഷ്ടിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ സ്ത്രീയോട് ചോദിക്കാതെ നിങ്ങളെ ഈ സ്ത്രീയോട് ചോദിക്കാതെ എവിടോട്ടാ ഊതിയ? ആ സ്ത്രീ നിങ്ങളെ മറിയമ്മിനെയാണ് നിങ്ങൾ ഈ പറയുന്നത്. മറിയമൊന്നുമല്ല ഈ വൃത്തികെട്ട സ്ത്രീ, ഒന്നും ഞങ്ങളുടെ മറിയമൊന്നുമല്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് നിങ്ങളുടെ കൈ മുടക്കി. മറ്റു ക്രിസ്ത്യാനികൾ ഉണ്ടാവും,
ഹമീദ് ബ്രദറെ ഇത് അവർക്കൊക്കെ അറിയാം. ഹമീദ് ബ്രദറെ, ഈ സ്ത്രീയുടെ ഈ ജനനേന്ദ്രിയത്തിലോട്ട്, ഈ ഫർജഹയിലോട്ട് ഊതിയത് നിങ്ങളുടെ പടച്ചറബാണ്. ഇത് ആരെ ചോദിച്ചിട്ടാണോ ഇത് ഊതിയത്? യേശു അല്ല, യേശു അല്ല, ഈസ 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 ഹമീദ് ഈസ ഈസ ഇനിയും ഈ സ്ത്രീയോട് ചോദിച്ചിട്ടാണോ ഊതിയേ ബ്രദറെ? ഈ സ്ത്രീയോട് ചോദിച്ചിട്ടാണോ ഊതിയേ? അല്ല ഹമീദ, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറ. ഈ സ്ത്രീയോട് ചോദിച്ചിട്ടാണ് ഊതിയേ? അത് ചോദിക്കുന്ന സൃഷ്ടിയല്ലതൊക്കെ നിങ്ങൾ അടക്കം ഞാൻ അടക്കം നമ്മളൊക്കെ ഇപ്പൊ മരിക്കണേ. ഹമീദ് ബ്രദറെ, ഊതിയപ്പൊ എന്ത് എന്ത് സംഭവിച്ചു? ഊതിയപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കാണ്. അതായത് ആ ജീവൻ അതിൽ എന്തിട്ട് കൊടുത്തു മനസ്സിലായോ? എന്തിട്ട്? അതായത് ജീവൻ ഫർജഹയിലോട്ട് ഇട്ട് കൊടുത്തു. കുട്ടിയുടെ, യേശു ക്രിസ്തുവിന്റെ ജീവൻ അങ്ങ് ഇട്ട് കൊടുക്കാണ് ആ ഗർഭപാത്രം. യേശു അല്ല, ഈസ 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 എന്ന് പറയാം. ഈസയുടെ എങ്ങോട്ട്? എങ്ങോട്ട് ഇട്ട് കൊടുത്തു? കാട്ടുകഴുതയുടെ മൂത്രം എങ്ങോട്ട് ഇട്ട് കൊടുത്തു? ഈസ എന്ന് പറയുന്ന അല്ലീസ് എന്ന് കഴുതയുടെ ഈ ജനനെ ഇത് സ്പേം മാത്രമേ അതിനർത്ഥം വരുന്നുള്ളൂ. അപ്പം ഈ അള്ളാഹു ഊതിയപ്പോൾ ഈ ഇതിന്റെ എന്തുവാ ഈ മറിയം ബീവിയുടെ ഫർജഹയിലോട്ട് ഈസാ നബിയെ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ഈസാ നബിയുടെ അപ്പനാരാ ഹമീദേ? ജനങ്ങളെ സത്യം മനസ്സിലാക്കിയവരെ ഹമീദേ, ഈസാ നബിയുടെ അപ്പനാരാ ഹമീദേ? ഈസാ നബിയുടെ അപ്പനാരാ? ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടാക്കിയിട്ട് ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്നോ ഹമീദെ? ഒരു സ്ത്രീക്ക് ഗർഭമുണ്ടാക്കിയിട്ട് ആരെങ്കിലും എന്ന് പറയുന്നു? ഇത്രേ ഉള്ളു നിങ്ങളുടെ പുസ്തകം, മനസ്സിലായോ? ഈ വിവരം കെട്ട വൃത്തികേട് എഴുതി വെക്കുന്ന പുസ്തകം ഒരു സ്ത്രീയോട് ചോദിക്കാതെ അവളുടെ ഫർജഹയിലോട്ട് ഊതി, വെജൈനയിലോട്ട്, ഇംഗ്ലീഷ് വെജൈന എന്ന് പറയത്തുള്ളൂ. ആ അവളോട് ചോദിച്ചായിരുന്നോ? ഇല്ല. ഊതിയോ? ഊതി. എവിടോട്ടാ ഊതിയേ? അവിടോട്ട് തന്നെ ഊതിയെ. ആരാ ഊതിയെ? അള്ളാഹു, നിങ്ങളുടെ പറച്ച റബ്ബ്. ഗിബ്രീലിൽ നിന്നും എടുത്തോണ്ട് വരല്ല, തഫ്സീറുകളൊക്കെ കൈ മടക്കി വെച്ചാ മതി. മിൻ റൂഹിന, ഹമീദ് പറഞ്ഞ കേട്ടായിരുന്നോ? നാൻസ് കേട്ടായിരുന്നു. അത് കേട്ട് എന്റെ നിങ്ങളുടെ പുസ്തകം പറയാൻ ഒരു മിനിറ്റ് നിക്കേ. ചാക്കോ ഭാഷ പ്ലേസ് കേൾക്കുന്നുണ്ട്? ചാക്കോ ഭാഷ കേൾക്കുന്നുണ്ട്? ചാക്കോ ഭാഷ ഇതിന്റെ ഒരു വിവരണം ഒന്ന് തന്നേരെ. ഒരു സെക്കൻഡ്. അതായത് നാസ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോ ഇടയ്ക്ക് കയറി നിങ്ങൾ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും സമയമെടുത്ത് സംസാരിക്കൂ. അതുപോലെ ഷെയർ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ഈ വിഷയം ഇടാൻ കാരണം ഇന്നലത്തെ ഒരു റൂമിനകത്ത് കയറി ആ റൂമിനകത്തുള്ള അവരുടെ ആ പെരുമാറ്റം കണ്ടിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ചോദ്യം ചോദിച്ചാൽ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ എന്നാ പിന്നെ നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം എന്ന് പറയുന്ന ഒരവസ്ഥ, അത് കണ്ടിട്ട് ഞാൻ ഈ റൂം ഇട്ടത്. അല്ലെങ്കിൽ പച്ച വെളിച്ചം മാത്രമേ ഞാൻ ഇടത്തുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് പച്ച വെളിച്ചവും കൂടെ ചേർത്തിരിക്കുകയാണ്. ഓക്കെ, ഫാസ്റ്റർ ചാക്കോ ഫാസ്റ്റർ സംസാരിച്ചോളൂ. ആരാണ് നസ്രീൻ ബ്രദർ? ഓക്കെ, പറഞ്ഞോളൂ ഫാസ്റ്ററെ. ഹമീദിന്റെ ക്ലെയിം കേട്ടായിരുന്നല്ലോ, ഞങ്ങളുടെ പുസ്തകത്തിനകത്ത് ഒരു വൃത്തികേടും ഇല്ല, എല്ലാം നിങ്ങളുടെ പുസ്തകത്തിനകത്താണ് എന്ന് പറഞ്ഞിട്ടാണ് ഹമീദ് തുടങ്ങിയത്. എന്നിട്ട് ഹമീദ് തന്നെ പറയേണ്ടി വന്നു പുള്ളിയുടെ അള്ളാഹു ഒരു സ്ത്രീയുടെ ഫർജഹയിലോട്ട് ഊതിയെന്ന്. അത് മനസ്സിലായി. പക്ഷെ അത് പിന്നെ രണ്ടാമത് വന്ന ആൻസ് പറഞ്ഞ എന്താ, അള്ളാഹു അല്ല മലക്കാന്ന് പറഞ്ഞു. അപ്പൊ മലക്കാണെങ്കിൽ കൊച്ചിന്റെ അപ്പം മലക്കാന്ന് വരും. മലക്കല്ല അവിടെ. അവിടെ അറബിയിൽ എഴുതിയിട്ടുണ്ട്, അതായത് നമ്മുടെ ആത്മാവിനെ നാം അതിനകത്തേക്ക് ഊതി കൊടുത്തെന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു ആ സ്ത്രീ യോനിയിലേക്ക് ഊതിയെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ മലക്കെന്ന് പറയുന്നില്ല. അവിടെ നിങ്ങൾ മലക്കെന്ന് വ്യാഖ്യാനിക്കുക. കാരണം എന്താണ്, അത്തരത്തിലുള്ളതായ ഒരു നിന്ദ്യമായ, ഹീനമായ, ഒരു മ്ലേച്ഛമായ പരിപാടി ഒരു ദൈവം, ഒരു മതദൈവം ചെയ്തു എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ രക്ഷപ്പെടുത്തിയിട്ടും മലക്കിനെ കൊണ്ടുവന്ന് അതിനകത്ത് തിരികെ കയറ്റുക. മലക്ക് വാവും, അദ്ദേഹത്തിന് അവിടെ നിന്ന് വന്ന് ഊതാനുള്ള പിന്നെ ത്രാണിയില്ല. മാത്രമല്ല, പണ്ട് ഖദീജയുടെ നഗ്നത കണ്ടപ്പോഴത്തേന് കണ്ടം വഴി ഓടിയ മലക്ക, ആ മലക്ക് അങ്ങനെ ഇതിനകത്ത് വന്ന് ഊതുന്നേ. നിങ്ങൾ പറയൂ,
തുട കണ്ടപ്പോഴത്തേന് ഓടിക്കളഞ്ഞ മലക്കാത് ആ മനസ്സിൽ നമ്മുടെ നസ്രനെ ചോദിച്ചു പറഞ്ഞു തീരട്ടെ അല്ലല്ല പറഞ്ഞു താങ്കളുടെ വ്യാഖ്യാനം ഇവിടെ വേണ്ട താങ്കളുടെ വ്യാഖ്യാനം ഇവിടെ വേണ്ട അല്ലല്ല അവിടെ നില്ല് അവിടെ നിൽക്ക് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം നിങ്ങൾക്ക് നസ്രീനെ ചോദിച്ചു ഒരു സ്ത്രീയുടെ പറഞ്ചിൽ ഊതുന്നതിന് മുമ്പായിട്ട് ആ സ്ത്രീയോട് ചോദിച്ചോന്ന് ചോദിച്ചു അതിന് പ്രസക്തമായ ഒരു ചോദ്യം അതിനെ താങ്കള് ഹമീദ് അതിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തു അതിന് പറയേ സൃഷ്ടികളാന്ന് അങ്ങനെ ഏത് സൃഷ്ടിയുടെ അകത്ത് കയറി ഊതാനുള്ള അധികാരം ഒന്നും പടച്ചെറുപ്പിനില്ലുണ്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കില് സൂറത്ത് മറിയം 19-ാമത്തെ ആയത്തിനകത്ത് മലക്ക് വന്നിട്ട് മറിയവനോട് ചോദിക്കുക ഞാൻ നിനക്കൊരു കൊച്ചിനെ തരാനാ വന്നത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ എന്തിനാ പറഞ്ഞത് അപ്പൊ അവള് പേടിക്കുന്നു ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തരാനാ വന്നതെന്ന് പറഞ്ഞിട്ട് മലക്ക് ഇങ്ങനെ പെരയുടെ വാതിക്കൽ വന്ന് നിൽക്കുക അത് സമ്മതിക്കുമ്പോഴല്ല കൊച്ചിന് കൊടുക്കാൻ നിൽക്കുന്നുണ്ട് ഇത് അനുവാദമില്ലാന്ന് ഒരു സ്ത്രീയുടെ ഡിങ്കോ ലാഭിക്കാത്ത കയറി ഊതിയച്ച് എന്നിട്ട് പറയാ നമ്മളല്ല ഇല്ല എട്ടുകാരി അമ്മൂഞ്ഞിന്റെ പരിപാടി എടുക്കരുത് പുള്ളി തന്നെ അത് ഊതിയത് ആ സ്ഥലത്ത് തന്നെ ഊതിയത് അപ്പൊ അത് തമീദിയുടെ പ്രാരംഭത്തിൽ പറഞ്ഞത് ഇത് വായിക്കാൻ എവിടെ വെച്ചും വായിക്കാൻ കൊള്ളാമെന്ന് പറഞ്ഞതായ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തകർക്കുന്നതാണ് സൂറത്ത് തഹ്രീം 12-ാമത്തെ ആയത് അവിടെ അറബി എഴുതി മറിയമ ഇബ്ന തിമ്രാന അല്ല ത്യാഗസ്നത്ത് ഫർജഹ ഫനഫ്ന ഫീഹി മിൻ റൂഹിന നമ്മള് നമ്മുടെ ആത്മാവിനെ നാം ആ അതിനകത്തേ ഊതി കൊടുത്തെന്ന് എഴുതിയിരിക്കുന്നു അവിടെ മലക്കില്ല മലക്കിന് നിങ്ങൾ ആവശ്യമില്ലാതെ വലിച്ചിഴക്കരുത് മലക്കിന് ഇത്തരത്തിലുള്ളതായ ഒരു കേസ് കെട്ട് തരണം ചെയ്യാനുള്ള ത്രാണിയൊന്നും മലക്കിനില്ല മനസ്സിലായോ മലക്ക് ഇല്ലെന്ന് പറഞ്ഞതിന് കാരണം മലക്കിന് അവിടെ വന്ന് അത് ചെയ്യാനുള്ളതായ ത്രാണി ഇല്ലെന്ന് പറയാൻ കാരണം മലക്ക് തന്നെയാണ് മുഹമ്മദിനെ സന്ദർശിച്ചത് എന്നറിയാനായിട്ട് ഖദീജ ബീവി നടത്തിയ ഒരു പരീക്ഷണം കൊണ്ട് അറിയാമോ മുഹമ്മദിനെ പിടിച്ച് തന്റെ തുടയിലിരുത്തി അത് മലക്കാണോ കാണുന്നോ എന്ന് ചോദിച്ചാൽ അതെന്ന് പറഞ്ഞു പലതരം തുടയിലിരുത്തി ഇടതരത്തിന് കയറി മാറി ഇരുത്തി അവസാനം ഈ ഖദീജ തുണി അങ്ങ് പറിച്ചുരുന്നു പറിച്ചുരുകയും മലക്ക് കണ്ടം വഴി ഓടി പണ്ട് മൂസാന വീട് അടി കൊണ്ട് കണ്ടുമുട്ടിയ മലക്കാ അപ്പൊ ഈ സൈസ് മലക്കിനൊന്ന് ധൈര്യമായിട്ട് കയറി വന്ന് മറിയം ബീബിയുടെ പറിച്ചിനകത്തേക്ക് ഡിങ്കോലാഫ് ചെയ്യാനുള്ള കരുത്തൊന്നും ഇല്ല സുഹൃത്ത് ഇത് അള്ളാഹു നേരിട്ട് ചെയ്ത ഒരു ദൈവത്തിന് ചേർന്ന പണിയാണോ അള്ളാഹുവിന് ചേർന്ന പണിയാണോ ഇതിനിഷ്ടമായ പണി അതുകൊണ്ടാണ് ഈ പുസ്തകം നാട്ടുകാരും വായിക്കരുതെന്ന് സൂറ 56:79 പറയുന്നത് 79 പറയുന്നത് കേട്ടോ വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല ഈ ഖുറാനെ 56:77-78 ഇങ്ങനെ വായിക്കുന്നു ഉറപ്പായി ഇത് ആദരണീയമായ ഖുറാൻ തന്നെ സുരക്ഷിതമായ ഗ്രന്ഥത്തിൽ വിശുദ്ധരല്ലാത്ത ആർക്കും ഇതിനെ സ്പർശിക്കാനാവില്ല അതായത് കാഫിറുകൾ ആര് ഇത് തുടങ്ങുന്ന അപ്പൊ ഹമീദ് ആദ്യം പറയുന്നത് എല്ലാവർക്കും ഉള്ള പുസ്തകം എന്ന് പറയുന്നതും അത് മദ്രസ പറഞ്ഞ മതി എല്ലാവർക്കും ഉള്ളതല്ല ഇത് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് അശുദ്ധരായിട്ടുള്ള കാഫിറുകൾ ഇത് തുടത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ ആയത്ത് 8 നില പൊട്ടി കാഫിറുകളായ എന്റെ ലൈബ്രറിക്കകത്തും 12 വേർഷൻസ് ഇരിക്കുന്നത് 12 ഞാനിത് കയ്യിലെടുത്തിട്ട് തൊടുക എടുത്ത് വായിച്ചിട്ട് അവിടെ വെക്കുക അള്ളാഹുവിന് പൊട്ടിയില്ലേ അള്ളാഹു എന്താ പറഞ്ഞത് കാഫിറുകള് അശുദ്ധരായ ആരും തന്നെ ഈ പുസ്തകത്തെ പിടിക്കത്തില്ലെന്നാ പറഞ്ഞ പുള്ളി പൊളിക്കില്ല അപ്പൊ ഇത് അശുദ്ധരായിട്ടുള്ള കാഫിറുകൾക്കുള്ളതല്ല സമൂഹത്തിന് എല്ലാവർക്കും വേണ്ടി ഉള്ളതല്ല എന്ന് മറിച്ച് മുസ്ലിങ്ങളായിട്ടുള്ള ഒരു ഭാഗം ആളുകൾക്ക് മാത്രം ഉള്ളതാണെന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല 42:3 വായിച്ച് ഈ ഖുറാൻ നാം നിനക്ക് അറബി ഭാഷയിൽ നൽകിയിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അറബുകൾക്ക് വേണ്ടി മാത്രം എഴുതപ്പെട്ട ഈ പുസ്തകം അങ്ങനെയാണ് സാർവത്രികമാകുന്നത് എല്ലാവർക്കും വേണ്ടിയാകുന്നത് ആകത്തില്ല അതിന് കാരണം നസ്രീനും പറഞ്ഞതായ ആയത്താണ് സൂറത്ത് തഹ്രീം 12-ാമത്തെ ആയത്ത് പോലുള്ളതായ വാക്യങ്ങൾ നിരവധിയുണ്ട് അപ്പൊ അത്തരത്തിലുള്ളതായ വാക്കുകൾ സമൂഹത്തിൽ വായിക്കാനാക്കത്തില്ല അറബി അറിയാവുന്ന മദ്രസ കുട്ടികളുടെ മുമ്പാകെ ആ ആയത്ത് അറബി ഓതിയാൽ അവർ ഓടത്തില്ലേ കൊച്ചുങ്ങൾക്ക് അത് നിന്ദ്യമാകത്തില്ല പെൺകുട്ടികളുടെ മുമ്പാകെ അത് വായിക്കാൻ പോകും അപ്പം ഒരു മനുഷ്യനാ ചെയ്തേ കുഴപ്പമില്ല മനുഷ്യനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് മലക്കാണേലും നമുക്ക് വിട്ടുകൊടുക്കും പക്ഷെ ഒരു അള്ളാഹു പ്രപഞ്ചനാഥൻ എന്ന് പറയുന്ന അള്ളാഹു സ്ത്രീയുടെ അനുവാദം ചോദിക്കാതെ അവിടെ വന്ന് ഇത്തരത്തിലുള്ളതായ നിന്ദ്യമായ ഒരു വഴിപാട് കാണിച്ചിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന അള്ളാഹു എങ്ങനെ കേട്ടു എന്നിട്ട് ആ കൊച്ചിന്റെ വാപ്പ ഞാനല്ല എന്ന് പറയുകയും ചെയ്തു പുള്ളി വാസ്തവത്തിൽ ആ കൊച്ചിന്റെ വാപ്പ പുള്ളി അള്ളാഹു എന്നിട്ട് എന്താ പറഞ്ഞ സൂറത്ത് മറിയം അവസാനത്തെ വാക്കെന്ന് വായിച്ച് നമുക്കൊരു പുത്രനുണ്ടാകുന്നത് എങ്ങനെ നമുക്കൊരു കൊച്ചുപോലും ഇല്ലെന്ന് എങ്ങനെയുണ്ട് അവിടെ ചെന്ന് കൊച്ചിനെ ഒപ്പിച്ചു കൊടുത്തിട്ട് ഈ പുള്ളി ഞെളിഞ്ഞു എന്ന് പറയാം നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ചില മാന്യന്മാര് ചില പരിപാടികളൊക്കെ ഒപ്പിക്കുമല്ലോ ചില വേറെ തരങ്ങളൊക്കെ കാണിച്ചിട്ട് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലെ കൊച്ചൻ ഇതല്ല എന്ന് പറഞ്ഞ് ഓടാറുണ്ട് അന്നൊക്കെ രക്ഷപ്പെടാറുണ്ട് ഇന്ന് DNA ടെസ്റ്റ് ഒക്കെ വന്നോണ്ട് രക്ഷപ്പെടാത്തില്ല എവിടെ പോയാലും ഓടിച്ചിട്ട് പിടിക്കും അപ്പൊ അള്ളാഹുവിന്റെ പണി പാളിയില്ലേ
അള്ളാഹുനൊരൊറ്റ മാർഗമുള്ളു, കുഞ്ഞെൻ്റെതാണെന്ന് പറയുക, ബാപ്പ ഞാനാണെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിക്കാം. പക്ഷെ അതിന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പിതൃത്വം ഏറ്റെടുക്കാൻ കഴിയാതെ വീണ്ടും ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു അള്ളാഹുനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം നാട്ടുകാർക്ക് വായിക്കാൻ കൊള്ളത്തില്ല എന്ന് നിങ്ങളുടെ പുസ്തകം തന്നെ പറയുന്നു. ഓക്കെ ആ ഓക്കെ, ഇനി എനിക്ക് മറുപടി പറയാമല്ലോ. ഇനി ചാക്കോ പാസ് ഇടപെടരുത്. ചാക്കോ പാസ് ടെസ്റ്റ് അല്ല, അത് അത് സഹീഹല്ല, അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അത് ഇട്ടേക്ക്, അത് സഹീഹായ സംഭവമല്ല. അത് ഇബ്നു ഇസ്ഹാഖിലുള്ള അതൊന്നും സഹീഹല്ല. അത് അത് സഹീഹായ സംഭവമല്ല. അത് ഖദീജയുടെ വസ്ത്രം ഊരിയ സംഭവം, മലക്ക് വരാത്ത സംഭവം ഒക്കെ സ്വഹീഹല്ല, ദഈഫാണ്, മൗലൂ ആണെന്നാണ് എന്റെ അഭിപ്രായം. അത് വ്യാജമായി കെട്ടിയുണ്ടാക്കിയ സംഭവമാണ്. അതിന് ഇടപെടല്ലേ ഇനി ഇടപെടല്ലേ ചാക്കോ പാഷ സംസാരിച്ച് തീരട്ടെ. ഒരാള് വന്നിട്ട് ഒരു അഭിപ്രായം പറഞ്ഞ പരിപാടി അറ്റത്തില്ല. ഞങ്ങൾ ഇവിടെ ഗ്രന്ഥങ്ങളാ വായിക്കും, ഞങ്ങൾ വായിക്കും. ഞാനിവിടെ വായിച്ചതും അത് പറയട്ടെ. ഇതല്ലല്ലോ വിഷയം, ഇതല്ലല്ലോ വിഷയം. മറ്റേ മറിയത്തിന്റെ അല്ല വിഷയം. താങ്കൾ അത് പറയരുത്, താങ്കൾ ശബ്ദം അത് തിരിച്ചെടുക്ക്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒഴുക്കും മറ്റും മറുപടി തരാൻ പോയാൽ പിന്നെ ആൾക്കാരെ തെറ്റിദ്ധരിക്കും, തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കേ. അച്ഛൻകുഞ്ഞു മോടെ, എനിക്ക് അവസരം തന്നാ ഞാൻ സംസാരിക്കാം. ചാക്കോ പാസ്റ്റർ, ഇത് ഇദ്ദേഹം ഇവിടോട്ട് കേറാതിരിക്കുന്നതല്ലായിരുന്നു നല്ലത്. അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത്. ഞാൻ താഴെ എനിക്ക് ഓഡിയൻസ് കേൾക്കാനായിട്ട് പറയട്ടെ. താഴെ എനിക്ക് ഓഡിയൻസ് കേൾക്കാനായിട്ട് ഒരു വസ്തുത പറഞ്ഞു. ഇന്നലെ ഇത് കിടക്കന്നെ വന്നേച്ച് പറഞ്ഞു, അത് ദുർബലമാണ്, ഇത് സനതല്ല, മറ്റത് മാങ്ങാത്തിരിയാണ്. അതൊക്കെ നിങ്ങളുടെ മദ്രസ പറഞ്ഞാൽ മതി. നിങ്ങളെ പറയട്ടെ, ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഞങ്ങൾ ഇവിടെ ഉദ്ധരിക്കുന്നതായ പുസ്തകങ്ങള് നിങ്ങളുടെ പുസ്തകങ്ങളാണ്. ആ പുസ്തകം ഉദ്ധരിക്കുമ്പോൾ ആ പുസ്തകത്തിന്റെ ഓദർ, ആ പുസ്തകത്തിന്റെ പേജ്, അതിന്റെ എഴുത്തുകാരൻ, ഇതെല്ലാം കൃത്യമായിട്ട് ഞങ്ങളോട് പറയും. ആ പുസ്തകത്തെ നിങ്ങൾ റെഫ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ തകർക്കുകയാണെങ്കിൽ, അത് സ്വീകാര്യമല്ല എന്ന് പറയുകയാണെങ്കിൽ, അതിന് തെളിവിടെ ഹാജരാക്കണം. അതിന് ബദലായ ഗ്രന്ഥം ഇതാണ്, ഇത് ഇന്ന ഗ്രന്ഥത്തിൽ ഇന്ന ചരിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്നു, താങ്കൾ ഉപയോഗിച്ചതായ, താങ്കൾ ഉദ്ധരിച്ച പുസ്തകം സ്വീകാര്യമല്ല എന്ന് മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കണം. ഇല്ല എങ്കിൽ മിണ്ടരുത്, അഭിപ്രായത്തിനോട് വരയില്ല. പറഞ്ഞു പക്ഷേ തബരിയുടെ ഇന്നലെ രാത്രി ഒരു ചർച്ച നടന്നു തബരിയുടെ കൃതിക്കകത്ത്. തബരി പറയുന്നു സൈനബിന്റെ നഗ്നത കണ്ടാണ് പുള്ളി ഇഷ്ടപ്പെട്ടതെന്ന്. പക്ഷെ ഉടനെ അദ്ദേഹം പറയും അത് ദുർബലമാണ്, സ്വീകാര്യമല്ല. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നും പോലെ സ്വീകാര്യമല്ല, ചിലത് സ്വീകാര്യമെന്ന് പറഞ്ഞ് നടക്കത്തില്ല. സ്വീകാര്യമല്ല എങ്കിൽ അതിന്റെ കാരണം പറയണം, മാനദണ്ഡം പറയണം, തെളിവ് തരണം. മറ്റൊരു ഗ്രന്ഥം കൊണ്ട് വേണം അത് തെളിയിക്കാനായിട്ട്. ഇല്ല എങ്കിൽ ഇവിടെ അത് പറയുന്നത് ഞങ്ങൾ ഇനി ഉദ്ധരിക്കും.